അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. 15 വർഷക്കാലം ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ വൈദികനായി ജോലി ചെയ്തൊരു മനുഷ്യൻ, അമേരിക്കയിലെ പ്രമുഖ ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ ഒരു ജെഫ്രി ഷോൺ കിങ് എന്നു പേരുള്ള ഒരു വലിയൊരു 44-കാരനായ എഴുത്തുകാരൻ പരിശുദ്ധ ഇസ്ലാമതം സ്വീകരിച്ചിരിക്കുന്നു. മാഷാല്ല, ഈ റമദാനിൻ്റെ 1-ലാണ്, നമ്മുടെ നാട്ടിലെ ഇപ്പോൾ റമദാൻ ഈ ഒരു തിങ്കളാഴ്ച ഈ ഒരു ദിവസം ആവാത്തതുള്ളൂ, അമേരിക്കയിലെ റമദാൻ 1-ന് പരിശുദ്ധമായ ഇസ്ലാമതം സ്വീകരിച്ചിട്ട് ഈ ഒരു ജെഫ്രി ഷോൺ കിങ്ങും അദ്ദേഹത്തിൻ്റെ ഭാര്യ റായ് കിങ്ങും ഒരു ചാനലിലൂടെ ഷഹാദത്ത് കലിമ ചൊല്ലുന്നൊരു രംഗം, മാഷാല്ല, വലിയൊരു സന്തോഷം. നമ്മുടെ നാട്ടിൽ പൗരത്വ ബില്ല് നടപ്പിലാക്കാൻ പോവുകയാണ്, ഇന്ന് വിജ്ഞാപനം ഇറങ്ങും. വല്ലാത്തൊരു ഭീതിയിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു സുന്ദരമായൊരു കാഴ്ച. നമുക്ക് ആ കാഴ്ചയുടെ കാര്യങ്ങൾ പറയും മുൻപ് ഒരു ഒരു കുട്ടിയുടെ ഒരു കാര്യം പറയാനുണ്ട്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കല്ലാണ് തോന്നുന്നത്, റിഷ ഫാത്തിമ എന്ന് പേരുള്ള ഒരു 7 മാസം പ്രായമുള്ള ഒരു കുട്ടി മരണപ്പെട്ടു. ഇന്നാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം റാഫി റഫീന ദമ്പതികളുടെ കുട്ടിയാണ് 7 മാസം പ്രായമുള്ള റിഷ ഫാത്തിമ. കഴിഞ്ഞ 6 ആഴ്ച ഇന്നലെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വറ്റ തൊണ്ടയിൽ കുടുങ്ങിയതാണ്. അതായത് ആദ്യം കുറ്റിപ്പുറത്തേക്ക് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ആ കുട്ടി ഇന്ന് രാവിലെ മരണപ്പെട്ടു. ആ പൊന്നുമോളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരവസ്ഥയിലൊക്കെ എത്തിയെന്നാണ് മാധ്യമങ്ങളിലൊക്കെ കണ്ടത്. വല്ലാത്തൊരു വേദനയായി. ആ ഒരു കുടുംബത്തിന്, ആ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു ആ ഒരു മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ. കുട്ടികളൊക്കെ ഉള്ള ആളുകൾ ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് നോക്കണം. പഴമക്കാരൊക്കെ അതിൽ 100% പ്രൊഫഷണലാണ്. കുട്ടികൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് അറിയാം അവർക്ക്. ഇപ്പോൾ തലമുറയിൽ ആൾ കൊടുക്കുമ്പോൾ തന്നെ പ്രായമുള്ളവർ പറയും അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം, ഇതിപ്പോൾ എന്താണ് തരിപ്പി കയറുന്നതൊക്കെ അബദ്ധത്തിൽ സംഭവിക്കുന്നതുണ്ട്. എന്താണ് ആ കുട്ടീന് സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും വളരെ വലിയൊരു വേദനയായി. അന്നം കൊടുക്കുന്നത് പോലും മരണത്തിന് കാരണമാകുന്നു എന്നുള്ളത് ആ ഉമ്മ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട്. അള്ളാഹു ആ കുടുംബം ക്ഷമ കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ചെമ്പിക്കല്ലുള്ള ഈ ഒരു കുഞ്ഞിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അള്ളാ, നമ്മൾ ആ ഒരു ഇസ്ലാമതം സ്വീകരിച്ചൊരു മനുഷ്യൻ, ഈ 44-കാരനായ ഈ ഒരു ജെഫ്രി ഷോൺ കിങ് എന്ന പേരുള്ള ഒരാൾ, 60 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ കൂടിയാണ്. 60 ലക്ഷം. ഇപ്പോൾ ഈ ഒരു വിശാൽ മീഡിയ ചാനലിന് ഇപ്പോൾ 5.5 ലക്ഷമാണ്. അങ്ങനെ ഇദ്ദേഹം ഒരു മുസ്ലിമൊന്നുമല്ല, ഒരു ക്രിസ്ത്യാനി. 1979 ജനിച്ച് ഈ മനുഷ്യൻ 2008 ക്രിസ്തു മതത്തെക്കുറിച്ചൊരു വൈദികനാകാൻ വേണ്ടി, പള്ളിയിലച്ഛനാവാൻ വേണ്ടി പഠനം തുടങ്ങിയത്. അങ്ങനെ ഇദ്ദേഹം 15 വർഷക്കാലം വിവിധ ചർച്ചുകളിൽ പള്ളിയിലച്ഛനായി. ഒരുപാട് അമേരിക്കയിലെ പ്രമുഖ പത്രങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മനോരമ, മാതൃഭൂമി എന്നൊക്കെ പോലെ ഇവിടുത്തെ ഒരു ഇതുപോലെ ദേശീയ മാധ്യമം ഹിന്ദു, അതേപോലെ ഇന്ത്യൻ എക്സ്പ്രസ്, ഇങ്ങനെയുള്ള അവിടുത്തെ വലിയ പത്രങ്ങളിലൊക്കെ സ്ഥിരം കോളമിസ്റ്റും എഴുത്തുകാരനൊക്കെയാണ് ഈ മനുഷ്യൻ. അങ്ങനെ ആ വൈദികനായിട്ട് പഠിച്ചൊക്കെ ക്രിസ്തുമതത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം, മതങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന തെമ്മാടിത്തരത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ 60 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻസ്റ്റ വഴി ഗാസയിൽ ഇപ്പം കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ സംസാരിച്ചിട്ട് കഴിഞ്ഞ December 25 മെറ്റ എന്നു പേരുള്ള ഇൻസ്റ്റയുടെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ഉടമ, അതിൻ്റെ ആ കമ്പനി അദ്ദേഹത്തിൻ്റെ ആ ഇൻസ്റ്റ അങ്ങോട്ട് റിമൂവ് ചെയ്തു. 60 ലക്ഷം ഫോളോവേഴ്സ് ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല, അതിൽ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇസ്ലാമിന് വേണ്ടി, നീതിക്ക് വേണ്ടി. അന്ന് അദ്ദേഹം മുസ്ലിമൊന്നും അല്ല കേട്ടോ, അദ്ദേഹം ഇസ്ലാമിനോട് ഈ ഒരു പക്ഷേ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്രയേൽ കരുതുന്ന അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ട് ഇസ്രയേൽ എന്ന രാജ്യം അവിടെ എന്ത് തമാടത്തരും കാണിക്കല്ലേ. 7 ഒക്ടോബർ ശേഷം അവിടെ എത്ര മനുഷ്യരെ കൊന്നു. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പോലും പറഞ്ഞു ഈ കളി തീക്കളിയാണ്, നിങ്ങൾ നിർത്തിക്കൊള്ളണമെന്ന് നെതന്യാഹുവിനോട്. അത് കേൾക്കുന്നില്ല. അവിടുത്തെ ജൂതറബി കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞങ്ങളെ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഇസ്രയേൽ വിടും. ഇതൊന്നും പറഞ്ഞ് കേൾക്കാതെ ഇപ്പം ഗാസയിൽ അധിനിവേശം നടത്തണം. ഈ റമദാനിൽ പോലും അവിടെ വെടിനിർത്തലില്ല. ഇതൊക്കെ തുറന്ന് പറയുന്ന ഈ മനുഷ്യനെ ഫേസ്ബുക്കും ഇതിൻ്റെയൊക്കെ ഉടമയായ മെറ്റ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അപ്പോഴൊന്നും ഈ മനുഷ്യൻ്റെ ഈ ഇദ്ദേഹത്തിന് ഈമാനുണ്ട്, ഇസ്ലാമായിട്ടില്ല. അങ്ങനെയാണ് അമേരിക്കയിലെ വളരെ വലിയൊരു പണ്ഡിതൻ, ഒരുപാട് പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് ഉമർ സുലൈമാൻ എന്ന പേരുള്ള ഒരു സ്കോളർ, അദ്ദേഹത്തെ പോയി കാണുന്നതും പരസ്യമായിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇസ്ലാം മതം സ്വീകരിക്കുന്നതും.
ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർ പലസ്തീനികളുടെ ഒരു കഫി ഉണ്ടല്ലോ, കഫിയ, അതൊക്കെ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇസ്ലാമിനെ അടിച്ചമർത്തുമ്പോൾ മറുഭാഗത്ത് അതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഒരു വൈദികൻ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് മാഷാല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് ഈ സംഭവം ഈ ചാനലിലൂടെ അല്ലാതെ മുമ്പ് അറിഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം. ഇത് ഇന്ന് നടന്ന സംഭവമാണ്. 44-കാരനായ അമേരിക്കയിലെ ഏറ്റവും വലിയ ചിന്തകൻ ആക്ടിവിസ്റ്റാണ്, ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയ ഒരാളാണ്, പാവങ്ങളെ സഹായിക്കാൻ, അതേപോലെ ചാരിറ്റികൾ മറ്റു കാര്യങ്ങൾ, അതേപോലെ അവിടുത്തെ ആളുകളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ എഴുതുകയും മറ്റും ചെയ്യുന്നൊരു ഒരു നമ്മുടെ നാട്ടിലത്തൊക്കെ ഒരു വലിയൊരാളെപ്പോലെ ഒരാൾ, വാഷിങ്ടണിലൊരു പ്രമുഖ ഒരു മനുഷ്യൻ. ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് ഏതെങ്കിലും സംവാദങ്ങൾ കണ്ടിട്ടോ ആരുടെയെങ്കിലും കണ്ടിട്ടൊന്നുമല്ല, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ഐക്യപ്പെട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മുസ്ലിം ആളുകളുണ്ട്, ആ ആളുകൾക്കൊന്നും പരസ്യമായിട്ട് ഇപ്പോഴും പറയാൻ പേടിയാണ്, പലസ്തീന് വേണ്ടി സംസാരിക്കാൻ പേടിയാണ്. പള്ളികളിലൊക്കെ പ്രാർത്ഥന നടക്കാറുണ്ട്, പക്ഷെ പ്രസംഗങ്ങളിൽ മലയാളത്തിൽ പറയുമ്പോൾ അത് വല്ലാതെ പറയില്ല, അറബിയിൽ അങ്ങനെ പ്രസംഗിക്കും. ധൈര്യത്തോടു കൂടിയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് അതേ ഒറ്റ കാരണം കൊണ്ട് ഇത്തരം ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒരാൾ ഒരു മതം ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നിസ്സാരാണ്, പറ്റും, ഇക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാരണങ്ങളാൽ ഇഷ്ടപ്പെടാതെ പോകും. പക്ഷെ ഒരു മതം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരുപാട് വിചിന്തനം വേണം, പ്രത്യേകിച്ച് ഇസ്ലാം മതം. എന്തെന്ന് വെച്ചാൽ ലോകം മുഴുവനും ഈ ഇസ്ലാം മതത്തിനെ ഭയങ്കര ആക്രമിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കുക, ഇന്നിതാ പൗരത്വ ബില്ലിൻ്റെ ബി ജെ പി ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം ഇന്ന് നടത്താൻ പോകുന്നു എന്നാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പക്ഷേ വീഡിയോ എടുത്തതിന് ശേഷം ഉണ്ടായേക്കാം പൗരത്വ ബില്ല് നടപ്പിലാക്കാനുള്ള വിജ്ഞാപനം. അതിൻ്റെ പോർട്ടൽ വരുന്നു. കേരളത്തിലുള്ള ആളുകൾക്കൊന്നും വളരെ വലിയ ഒരു പ്രയാസങ്ങളും ഇല്ല. പക്ഷെ നമുക്ക് പ്രയാസമില്ല എന്നുള്ളതല്ലല്ലോ നമുക്ക് ആ വിജ്ഞാപനം വരുമ്പോഴുള്ളൊരു ആശങ്ക. അതിർത്തി പ്രദേശങ്ങളിൽ, അസമിൽ, അതേപോലെ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ, ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയേറിയിട്ട് വർഷങ്ങളായിട്ട് തലമുറകൾക്ക് മുൻപ് വന്ന ആളുകൾക്ക് പൗരത്വം നിഷേധിക്കാം, മുസ്ലിമീങ്ങൾക്കാ നിഷേധിക്കാം. ഒരു ഹിന്ദു അവിടെ നിന്ന് വന്നാൽ പ്രശ്നമല്ല, ഒരു ക്രിസ്ത്യാനി വന്നാൽ പ്രശ്നമല്ല, ഒരു മുസ്ലിം വേറെ രാജ്യത്ത് നിന്ന് വന്നിട്ട് ഇവിടെ കുടിയേറി പാർത്തവൻ്റെ മുൻമുൻ തലമുറയാണെങ്കിൽ കൂടി അവർക്ക് പൗരത്വം നിഷേധിക്കുന്നൊരു സമീപനത്തിലേക്ക് നമ്മുടെ നാട് വരുന്നു എന്നുള്ളത്, നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന ആശങ്ക ഉണ്ട്. ശ്രീലങ്കയിൽ നിന്നടക്കം മുസ്ലിമീങ്ങളാണ്. അപ്പോൾ ഒരു മതം നോക്കിയിട്ട് ഒരാളുടെ പൗരത്വം നിഷേധിക്കുന്നൊരു സമീപനം, അതൊരു പുരോഗമന രാജ്യത്തിന് ചേർന്നാണ് വെച്ചാൽ 100% പറയാം. ഇൻഷാ നമുക്ക് ഈ പൗരത്വ ബില്ല് അത്ര പേടിക്കേണ്ടതുള്ളതാണോ, അതിൻ്റെ കറക്റ്റായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും താളത്തിന് തുള്ളാത്ത രീതിയിൽ അതിൻ്റെ വസ്തുനിഷ്ഠപരമായിട്ട് നമുക്കൊരു വീഡിയോയിൽ പറയണം. ഈ വീഡിയോ അതിൻ്റെ ഒരു ഹെഡിങ്ങിൻ്റെ വീഡിയോ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വ്യക്തിയിൽ പറയാം. അത് ആ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഞാൻ ഏതെങ്കിലും അതിനെ കണ്ണടച്ചിനെ ആക്ഷേപിച്ചിട്ടും കാര്യമില്ല. ഒരുപാട് രാജ്യങ്ങളൊക്കെ ഇങ്ങനെ പൗരത്വ ബില്ലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പൗരത്വ ബില്ല് നടപ്പിലാക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന നിഷ്കുകളുണ്ട്. അപ്പോൾ അവർക്ക് കൂടി മനസ്സിലാവാൻ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയ പാർട്ടി താല്പര്യമൊക്കെ ഒഴിവാക്കിയിട്ട് വസ്തുനിഷ്ഠപരമായിട്ട് എന്താണ് പൗരത്വ ബില്ല്, പൗരത്വ ബില്ല് നടപ്പിലാക്കിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ഇൻഷാ നമുക്കത് വസ്തുതാപരമായിട്ടൊന്ന് പരിശോധിക്കാം. അത് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു വീഡിയോ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ പൗരത്വ ബില്ലിൻ്റെ വിഷയം വീഡിയോ വേണമെന്നൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, നമുക്ക് ഇൻഷാ അത് പറയാം. ഇപ്പോൾ ഇന്നൊരു പക്ഷേ ഞാനിത് വീഡിയോ എടുക്കുന്നതിന് മകരീബിന് മുൻപാണ്, റമദാൻ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു പക്ഷേ വീഡിയോ വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ മേ ബി റമദാനിലായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാവണം, എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ചാനൽ, നമുക്കൊരു പ്രാർത്ഥനാ കുടുംബമാണ്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യല്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് എനിക്കൊരു ഉമ്മ വടകരയിൽ നിന്നൊരു ഉമ്മ അയച്ചിട്ട് പറയുകയാണ് ഞാൻ മോനക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കലുണ്ട് മോന്, എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ചാനൽ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ ഒരുപാട് ഉമ്മമാരുടെ പ്രാർത്ഥന, അതൊക്കെയല്ലേ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു സന്തോഷവും ഒരു കരുത്തും. മാഷാല്ല ഞാനങ്ങനെ വിശ്വസിക്കണേ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവർക്കും റമദാൻ അള്ളാഹു സ്വീകരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. റമദാന് കൊണ്ട് സ്വർഗത്തിലെത്തുന്ന ആളുകളുണ്ട്, റമദാൻ ഒറ്റ കാരണം കൊണ്ട്. ആ ഒരു പദവിയെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു, അതെങ്കിലും കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ വലിയ പെർഫെക്റ്റായ ആളുകളൊന്നുമില്ല, അടിസ്ഥാനപരമായിട്ട് ഏറ്റവും മോശക്കാരാണ്. ഞാൻ അങ്ങനെയാണ്, നിങ്ങളൊക്കെ ഒരു പക്ഷേ എനിക്കറിയില്ല, എൻ്റെ കാര്യം അങ്ങനെയാണ്. റമദാന് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകളായാൽ മാഷാല്ല സന്തോഷം. അപ്പോൾ ഇന്നെനിക്ക് ഈ റമദാനിലൊരു ദിവസം ഒരു 15 വർഷക്കാലം വൈദികനായിട്ട് ജോലി ചെയ്തൊരു മനുഷ്യൻ, അമേരിക്കയിലെ പ്രമുഖ ആക്ടിവിസ്റ്റ്, എഴുത്തുകാരൻ, ഇസ്ലാം മതം സ്വീകരിച്ചത് ഈ റമദാനിലാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഈ റമദാനിലൊരു സന്തോഷം പറയണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വിഷയം
ഇന്നായതുകൊണ്ട് ഒരു പക്ഷെ നേരത്തെ കേട്ടവരുണ്ടാവാം മാധ്യമങ്ങളിൽ, അല്ലെങ്കിൽ കേട്ടവരും കേൾക്കാത്തവരൊക്കെ ഒന്ന് ആവശ്യം ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ ഈ വീഡിയോയിലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.